പ്രോബ്ലംസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വിമർശനങ്ങളെ നമ്മൾക്ക് എങ്ങനെ നേരിടാം. ഇന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും വിമർശനങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. നമുക്ക് വിമർശനങ്ങൾ എങ്ങനെ നേരിടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നടന്ന സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുവന്നു. എറണാകുളത്തെ ഒരു പ്രസിദ്ധമായ MBAക്ക് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ബാച്ചിൽ പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പൽ കയറി വന്നു. അവരുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 40 കുട്ടികളെ ഒരു 6 ഗ്രൂപ്പുകളായി തിരിക്കാൻ പറഞ്ഞു. ഈ 6 ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ വേറൊരു ഓരോ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ട് പറഞ്ഞു. ഓരോരുത്തർ വന്ന് ഒരു സെൻറ്റർ പോയിൻ്റ് നിൽക്കുക. അവരുടെ 5 പോസിറ്റീവ് കാര്യങ്ങളും 5 നെഗറ്റീവ് കാര്യങ്ങളും, അതായത് അവരുടെ സ്ട്രെങ്ത്തും ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും പറയാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കുട്ടികളും സെൻറ്ററിൽ വന്നു അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ സറൗണ്ടിങ് ആയി നിൽക്കുന്ന മറ്റുള്ളവരാണ് ഇവരെപ്പറ്റിയുള്ള അവരുടെ സ്ട്രെങ്ത്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കഥയിലുള്ള ഒരു കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റി വന്നു. ആ കുട്ടിയുടെ ഫസ്റ്റ് തന്നെ എല്ലാവരും ആവശ്യം പോസിറ്റീവ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവാണ്, നന്നായി പടം വരയ്ക്കും, നന്നായി പാട്ട് പാടും. പിന്നെ അവർ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് അവരുടെ നെഗറ്റീവ്സ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം ചുവന്ന് തൊടുത്തു, ഭയങ്കര ദേഷ്യം വന്നു. ആ ഇവൻ്റ് അവിടെ കഴിഞ്ഞു. പിന്നീട് 2-3 ദിവസത്തേക്ക് മറ്റുള്ള കുട്ടികളോട് ആരോട് സംസാരിക്കുന്നില്ല, വീട്ടിൽ തന്ന് അമ്മയോടും അച്ഛനോടും വരെ നിന്നില്ല. കാരണം എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കുറവുകൾ മറ്റുള്ളവർ പറഞ്ഞു, അത് എനിക്ക് പറ്റില്ല. അതായത് പ്രശ്നം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ, അവർ പറഞ്ഞത് ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അവർ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാനുള്ളൊരു മനസാന്നിധ്യം ഈ കുട്ടിക്കില്ല, അതാണ് പറ്റിയത്. ഇന്ന് നമുക്ക് നമ്മുടെ വിജയങ്ങൾ നേടുന്നു, ഇന്നത്തെ ലോകത്ത് വിജയങ്ങൾ നേടുന്നു, വിമർശനങ്ങളെ നമുക്ക് നേരിടണം. വിമർശനം 2 രീതിയിലുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ഒരാൾ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, വിമർശിക്കുമ്പോൾ ഇത് ഏത് രീതിയിലാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാ വെച്ചാൽ ഇപ്പോഴുള്ള അയാളുടെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് അയാളുടെ ഹിഡൻ പൊട്ടൻഷ്യൽ പുറത്തു വരാനാണ്, അയാൾക്ക് ഇനിയും കഴിവുണ്ട്, ഇവ ഇന്നതൊക്കെയാണ് അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ, അത് ഇമ്പ്രൂവ് ചെയ്താൽ അയാൾക്ക് ഉന്നതയിൽ എത്താമെന്നുള്ളതാണ് പറയുക. മറ്റൊരു ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ചിലർ പറയും നിന്നോട് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീക്ക് ഇതന്നെ ഇത് ഇതിലും മോശമാണ് നീ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, ഇതിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം, ഇതുപോലെയുള്ള, അതായത് നമ്മൾ ഉള്ള കോൺഫിഡൻസ് കൂടി തകർത്ത് കളയുന്ന ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ 2 രീതിയിലുണ്ട് ക്രിറ്റിസിസം. അതിൽ ഏതാണ് ക്രിറ്റിസിസം നമ്മൾ തിരഞ്ഞെടുക്കുക? അപ്പോൾ ഒരാൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോലും ഒരു ക്രിറ്റിസൈസ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് 3 സ്റ്റെപ്പുകളുണ്ട്, 3 ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ നമ്മളെപ്പറ്റി ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ചിലത് ആദ്യം അവരോട് തർക്കിക്കാനോ എതിർക്കാനോ അല്ല, ആദ്യം തന്നെ നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നന്നായിട്ടൊരു ശ്വാസം വലിക്കുക, അതൊക്കെ റിലീസ് ചെയ്യുക. അപ്പോഴെന്താ വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഓക്സിജൻ, ഒരുപാട് ഓക്സിജൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനും മറ്റുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ള നല്ല ഒരു എനർജി കിട്ടും. അത് കഴിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുക, അതാണ്. അല്ലാതെ എന്നെ കുറ്റം പറയാൻ, അല്ല എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന ധാരണയിൽ ഒരിക്കലും നടക്കരുത്. ക്രിറ്റിസൈസസ് നല്ലതാണ്, അതിൽ നമുക്ക് അന്നാലാണ് നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറവുകൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, മറ്റൊരാൾ കണ്ട് ഇതാണ് നിൻ്റെ കുറവുകളെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ അനുസരിക്കുക, അതാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾ
അതിന് അനുയോജ്യമായ ആളാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. അതിന് അനുയോജ്യമായി ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റിയ ഒരാളാണെങ്കിൽ അയാളുടെ ക്രിറ്റിസൈസം നല്ലതാണെന്ന് നിൽക്കും, നല്ലതാണെങ്കിലും ചീത്തയായാലും അയാളുടെ ക്രിറ്റിസൈസം നമ്മൾ ഉൾക്കൊള്ളാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാം, നിങ്ങളുടെ ബോസിന് നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. കാരണം അയാൾക്ക് നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ടാവും, എക്സ്പീരിയൻസും ഉണ്ട്, അപ്പോൾ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന അധികാരമുണ്ട് എന്ന് വെച്ച്. പക്ഷേ ബോസിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബോർഡിനേറ്റോ വന്ന് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആദ്യം ശ്രദ്ധിക്കുക, ആരാണ് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നോക്കുക. അപ്പം അവരുടെ ഇത് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ക്രിറ്റിസൈസസ് സ്വീകരിക്കാം. അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ അവർ എല്ലാവരും നമ്മളെപ്പറ്റി നല്ലത് മാത്രം പറയുന്ന ആഗ്രഹിക്കുന്നതാണ്. നമ്മളെപ്പറ്റി ആരെങ്കിലും നെഗറ്റീവോ മോശമായോ പറഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാം തകർന്നു പോയി ജീവിതം തന്നെ ഇല്ലാന്ന് വന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് കൂടുതലും. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും നമ്മളൊന്നും ഒന്ന് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തളർന്നു പോകാതെ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിമർശനങ്ങളെ നേരിട്ട് കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം നിങ്ങൾ ഉൾക്കൊണ്ട് ഡിസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ.